മധ്യ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ശക്തി കേന്ദ്രങ്ങളിലും NIA റെയ്ഡ് നടത്തി. ഇരാറ്റുപേട്ടയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത തമിഴ്നാട് സ്വദേശിയുൾപ്പെടെ നിരവധി പേരെ ഡൽഹി കൊച്ചി ഓഫീസുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫീസ്, നേതാക്കൾ, പ്രവർത്തകർ എന്നിവരുടെ വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് കേന്ദ്രസേന സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് സംസ്ഥാനത്തു നിന്നും 22 പേരെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ മധ്യ കേരളത്തിലെ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിലെ PFI ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിലാണ് കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തത്. നേതാക്കളായ ഷിഹാസ് MH, മുജീബ് മാങ്കുഴയ്ക്കൽ, SDPI നേതാവും നഗരസഭാ കൌൺസിലറുമായ അൻസാരി ഈലക്കയം എന്നിവരെ ചോദ്യം ചെയ്യലിനായി NIA കസ്റ്റഡിയിലെടുത്തു. മൊബൈൽ ഫോൺ അടക്കമുള്ള രേഖകൾ പിടിച്ചെടുത്തതായാണ് സൂചന. അർദ്ധരാത്രിയോടെ കാലക്കാട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലെത്തിയ ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് പുലർച്ചെ 5 മണി വരെ നീണ്ടു. കോട്ടയം ജില്ലയിൽ നിന്നും അറസ്റ്റ് ചെയ്ത തമിഴ്നാട് സ്വദേശി മുഹമ്മദ് അലിജിനെയും മറ്റൊരാളെയും നെടുമ്പശ്ശേരി വിമാനത്താവളം വഴി ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. തൊടുപുഴ കുമ്മക്കല്ലിലെ PFI ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും നോട്ടീസുകളും പുസ്തകങ്ങളും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ സമ്മേളനവുമായി ബന്ധപ്പെട്ട നോട്ടീസുകളാണ് കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിൽ PFI വൈസ് പ്രസിഡന്റ് EM അബ്ദുൾ റഹ്മാന്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. റെയ്ഡിൽ സംസ്ഥാനത്ത് നിന്നും കസ്റ്റഡിയിലെടുത്ത 22 പേരിൽ 13 പേരെ കൊച്ചിയിലെ NIA ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. റെയ്ഡ് നടന്ന സ്ഥലങ്ങളിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജനം കൊച്ചി.